നമ്മളെപ്പോഴും സ്വാതന്ത്ര്യം എന്ന് പറയും അത് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് സമ്പത്താർജിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ദരിദ്രന് തുല്യതയ്ക്കുള്ള സ്വാതന്ത്ര്യമില്ല, നീതിക്കുള്ള സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്നത് അർത്ഥപൂർണമാകുന്നത് അത് മനുഷ്യരെ തുല്യരായി പരിഗണിക്കുമ്പോഴാണ്. ഇതൊരു ഒരു വ്യവസ്ഥ മനുഷ്യരോട് നടത്തുന്ന ഹിംസയാണ്. ആ ഹിംസയെ നമ്മൾ കാണാതിരുന്നാൽ വികസനത്തിന് യാതൊരു അർത്ഥമില്ല. ഇന്നത്തെ വികസനം വാസ്തവത്തിൽ ഇൻഹറന്റലി വയലന്റ് ആണ്. വയലൻസ് അഗെയിൻസ്റ്റ് ദ നേച്ചർ, വയലൻസ് അഗെയിൻസ്റ്റ് ദ സൊസൈറ്റി. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നതെന്ന് എല്ലാ സ്വേച്ഛാധിപതികളും പറയും. ജനങ്ങളെയാണ് ഭരിക്കുന്നത്, അതും ശരിയാണ്. പക്ഷെ ജനങ്ങൾ എത്ര ഭരിച്ചു? അതുകൊണ്ട് ജനാധിപത്യം എന്ന സങ്കല്പത്തെ ഈ അതിൻ്റെ മൂന്ന് ഘടകങ്ങൾക്കും തുല്യമായ ഇടം കിട്ടണം. ഒരു സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ സങ്കല്പം ആ സമൂഹത്തിൻ്റെ പൊതുവായ സാമൂഹിക ജീവിത ബോധമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും. ഉദാഹരണത്തിന്, എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നൊരാശയം ശക്തമാകുന്ന സമൂഹത്തിലുള്ള വിദ്യാഭ്യാസമല്ല ഈ ചിലർ വിശിഷ്ടരാണ് എന്ന് കരുതുന്ന സമൂഹത്തിനുണ്ടാവുക. അതുകൊണ്ട് വിദ്യാഭ്യാസം കൊണ്ട് ലോകത്തെ നന്നാക്കി കളയാനുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. നമസ്കാരം. ലൈഫ് നെറ്റ് ടി വിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എഴുത്തുകാരൻ, അധ്യാപകൻ, ചരിത്രകാരൻ എന്നീ നിലകളിലെല്ലാം കേൾക്കുവാനും ശ്രദ്ധിക്കുവാനും സ്വാംശീകരിക്കുവാനും കേരളം കാതോർത്തിരിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ശ്രീ സുനിൽ പി ഇളയുടെ മാഷെ ഹാർദവമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറേ നമസ്കാരം. മാഷെ, ഒരു വൈരുദ്ധ്യത്തെക്കുറിച്ച് ചോദിക്കാം. ലോകം വളരെ വേഗം വികസിക്കുന്ന ഒരു ലോകക്രമമാണ് നമുക്കുള്ളത്. ആ ലോകക്രമം വികസിക്കുന്നു, അഭിവൃദ്ധി പ്രാപിക്കുന്നു, ലോകം മുഴുവൻ വികസനം എത്തുന്നു. പക്ഷേ ഈ വികസനത്തിൻ്റെ ഒരു ഫലം ജീവിത സാഹചര്യങ്ങളായി തന്നെ നിലനിൽക്കുകയും ജനങ്ങൾ അതിൻ്റെ താഴെ ആ വികസനത്തിനോട് അല്ലെങ്കിൽ ആ വികസനത്തിൻ്റെ പങ്ക് പറ്റാതെ അവരുടെ ദാരിദ്ര്യവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട്. ഈ ഒരു വൈരുദ്ധ്യത്തെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അടിസ്ഥാനപരമായി നമ്മൾ ഈ വികസനം എന്ന സങ്കല്പത്തെ എങ്ങനെ സമീപിക്കണം എന്നുള്ളത് തന്നെയാണ് ഇതിനകത്തുള്ള പ്രശ്നം. അതായത് വികസനം എന്നതിനെ വിഭവ വളർച്ച അല്ലെങ്കിൽ സമ്പത്തിൻ്റെ വളർച്ച എന്ന ഒരു മാനദണ്ഡം കൊണ്ടാണ് നമ്മളിപ്പോൾ ഒക്കെ അളക്കുന്നത്. ജി ഡി പി ഗ്രോത്ത് എന്നോ അല്ലെങ്കിൽ പെർ ക്യാപിറ്റൽ ഇൻകം എന്നോ ഒക്കെയുള്ള നമ്മുടെ മാനദണ്ഡങ്ങൾ എടുത്താൽ ഇതെല്ലാം സമ്പത്തിൻ്റെ വളർച്ചയാണ്. ഈ സമ്പത്തിൻ്റെ വളർച്ചയോടൊപ്പം സമ്പത്തിൻ്റെ വിതരണം ഉറപ്പാക്കുന്നില്ലെങ്കിൽ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് സാമൂഹിക നീതിയെ ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കില്ല. അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ഭരണഘടനാ അസംബ്ലി പ്രസംഗത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഭരണഘടന അംഗീകരിക്കുന്നതിൻ്റെ തലേന്ന് 49 നവംബർ 25 അദ്ദേഹം പറയുന്നുണ്ട്, ഈ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ സമത്വമില്ലാത്ത സ്വാതന്ത്ര്യം ഈ മഹാഭൂരിപക്ഷത്തിന് മുകളിൽ അല്പന്യൂനപക്ഷത്തിൻ്റെ ആധിപത്യമായിരിക്കും. സ്വാതന്ത്ര്യമില്ലാത്ത സമത്വമാകട്ടെ വ്യക്തികളുടെ ഇച്ഛയെ അടച്ചു പിടിക്കുന്നതായിരിക്കും. ഇനി സാഹോദര്യമാണെങ്കിൽ ഈ രണ്ട് മൂല്യങ്ങളെയും, സമത്വത്തെയും സ്വാതന്ത്ര്യത്തെയും, ഒരു വ്യക്തിയുടെ ആന്തരിക മൂല്യമാക്കുന്നത് സാഹോദര്യ ഭാവനയാണ്. അപ്പം ഇതിൽ നമ്മളിപ്പോൾ ഈ ചോദ്യവുമായി ബന്ധപ്പെടുത്തിയാൽ നമ്മൾ സമത്വമില്ലാത്ത സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് വാസ്തവത്തിൽ കഴിഞ്ഞ 3 നൂറ്റാണ്ടായി സംസാരിച്ചത്. നമ്മളെപ്പോഴും സ്വാതന്ത്ര്യം എന്ന് പറയും അത് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് സമ്പത്താർജിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ദരിദ്രന് തുല്യതയ്ക്കുള്ള സ്വാതന്ത്ര്യമില്ല, നീതിക്കുള്ള സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്നത് അർത്ഥപൂർണമാകുന്നത് അത് മനുഷ്യരെ തുല്യരായി പരിഗണിക്കുമ്പോഴാണ്. നമ്മുടെ വികസന യുക്തിയുടെ അടിസ്ഥാന തകരാറ് അത് എല്ലാ മനുഷ്യരെയും പരിഗണിക്കുന്നില്ല, പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യത എത്രത്തോളാണെന്ന് പരിഗണിക്കുന്നില്ല, വളർച്ചയ്ക്ക് എവിടെയാണ് അതിര് വേണ്ടത് എന്നും പരിഗണിക്കുന്നില്ല. ഈ 3 പരിഗണനകളും അതിനില്ല. അതുകൊണ്ട് തന്നെ വിശാലാർത്ഥത്തിൽ നമ്മുടെ വികസനം ഒരു ഭാഗത്ത് മനുഷ്യവിരുദ്ധവും മറ്റൊരു ഭാഗത്ത് സമൂഹവിരുദ്ധവും ഇനിയൊരു ഭാഗത്ത് പ്രകൃതി വിരുദ്ധവുമാണ്. ഇപ്പോൾ 3 നൂറ്റാണ്ടുകൊണ്ട് നമ്മളുണ്ടാക്കിയ വളർച്ചയുടെ യുക്തി നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതി വിഭവങ്ങൾക്ക് മേലുള്ള വമ്പിച്ചൊരു കയ്യേറ്റായിട്ടത് മാറി. ഭൂരിപക്ഷം മനുഷ്യരെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നൊരു യുക്തി 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ലോകത്തിലുണ്ടായിരുന്ന സാമ്പത്തിക അസമത്വത്തെക്കാൾ എത്രയോ കൂടുതലാണ് 21-ാം നൂറ്റാണ്ടിൽ. പക്ഷേ സമ്പത്തിൻ്റെ വളർച്ചയും അത്ര വലുതാണ്. അപ്പോൾ സമ്പത്ത് വളരുന്നു എന്നതിനെ മാത്രം നമ്മൾ വികസനത്തിൻ്റെ മാനദണ്ഡമാക്കുന്നതിന് പകരം
വികസന മാനദണ്ഡത്തിൽ മനുഷ്യരുടെ തുല്യത, അന്തസ്സ്, സാമൂഹിക നീതി, പ്രകൃതിയുടെ നിലനിൽപ്പ്, ഇത്തരം ഘടകങ്ങളെ ഉൾപ്പെടുത്തുന്ന ഒരു പുതിയ മാനദണ്ഡം ഉണ്ടാക്കണം. ആ മാനദണ്ഡമാകട്ടെ നിലനിൽക്കുന്ന വ്യവസ്ഥയ്ക്കുള്ളിൽ 100% സാധ്യവുമല്ല. കാരണം മൂലധനത്തിൻ്റെ ഭീമാകാരമായ പെരുപ്പം ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ ഉള്ള ഈ വികസന യുക്തിയെല്ലാം നിൽക്കുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് പ്രകൃതി കോട്ടം കൂടാതെ നിലനിൽക്കുന്നു എന്നത് വികസനത്തിൻ്റെ ഒരു മാനദണ്ഡമായി നമ്മൾ കാണില്ല. ഒരു കാട് സംരക്ഷിച്ചു എന്നത് വികസനത്തിൻ്റെ മാനദണ്ഡമല്ല. ഒരു പുഴ കേടുകൂടാതെ നിൽക്കുന്നു വികസനത്തിൻ്റെ മാനദണ്ഡമല്ല. മറിച്ചൊരു ഫാക്ടറി വന്നു എന്നുള്ളതും പുഴ നശിച്ചാലും ഫാക്ടറി വന്നു എന്നുള്ളത് വികസനത്തിൻ്റെ മാനദണ്ഡമാണ്. അപ്പോൾ ഈ മാനദണ്ഡങ്ങളെ ആദ്യം പൊളിക്കണം. പിന്നെ രണ്ടാമത് ആദ്യം പറഞ്ഞ കാര്യം, മുഴുവൻ മനുഷ്യർക്കും വിഭവ ലഭ്യത കൈവന്നോ, മുഴുവൻ മനുഷ്യർക്കും മനുഷ്യാന്തസ് ഉറപ്പുവരുത്താൻ കഴിഞ്ഞോ, അത് പ്രധാനമാണ്. ഇപ്പോൾ മാർപ്പാപ്പയുടെ ആദ്യത്തെ ചാക്രിക ലേഖനത്തിൽ അപ്പോസ്തലിക ലേഖനത്തിൽ മാർപ്പാപ്പ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് കയറിക്കിടക്കാൻ വീടില്ലാത്തത് കൊണ്ട് തെരുവോരത്ത് കിടന്ന ഒരാൾ മരിച്ചാൽ വാർത്തയല്ല, 5 ഓഹരി കമ്പോളത്തിൽ കൂടിയാൽ വാർത്തയാണ്. ഇതാണ് ഹിംസ. അല്ലാതെ ഫിസിക്കൽ അറ്റാക്കിനെ മാത്രം ഹിംസയായിട്ട് കാണുന്നൊരു യുക്തിയല്ല. ഇതൊരു ഒരു വ്യവസ്ഥ മനുഷ്യരോട് നടത്തുന്ന ഹിംസയാണ്. ആ ഹിംസയെ നമ്മൾ കാണാതിരുന്നാൽ വികസനത്തിന് യാതൊരു അർത്ഥമില്ല. ഇന്നത്തെ വികസനം വാസ്തവത്തിൽ ഇൻഹറന്റ്ലി വയലന്റ് ആണ്. വയലൻസ് അഗെയിൻസ്റ്റ് ദ നേച്ചർ, വയലൻസ് അഗെയിൻസ്റ്റ് ദ സൊസൈറ്റി. ഇതിനോടനുബന്ധിച്ച് തന്നെ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ സർ, നമ്മൾ ഈ കാലാകാലങ്ങളായിട്ട് ഒരു ജനാധിപത്യ രാഷ്ട്രം, ജനാധിപത്യ സർക്കാർ, ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു ജനത, ഇതൊക്കെ പൊളിച്ചെഴുതേണ്ടി വലിയ അതെ ഡെമോക്രസിയെ റീഡിഫൈൻ ചെയ്യേണ്ട കാലം അല്ല. അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഇപ്പോൾ ജനാധിപത്യത്തിന് ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിലെ ലിങ്കൺ കൊടുക്കുന്ന വളരെ പ്രസിദ്ധമായൊരു നിർവചനം ഉണ്ടല്ലോ, ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ഭരിക്കുന്നു, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രം എടുത്തു നോക്കിയാൽ ഫോർ ദ പീപ്പിൾ എന്നും അതുപോലെ ഓഫ് ദ പീപ്പിൾ നോക്കുക വേണമെങ്കിൽ പറയാം, പക്ഷെ ബൈ ദ പീപ്പിൾ ആയിട്ടില്ല. നമ്മൾ ആ ബൈ ദ പീപ്പിൾ എന്നുള്ള കമ്പോണൻറ്റിനെ പ്രധാനമായിട്ട് കാണുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നതെന്ന് എല്ലാ സ്വേച്ഛാധിപതികളും പറയുന്നു, ജനങ്ങളെയാണ് ഭരിക്കുന്നത്, അതും ശരിയാണ്. പക്ഷെ ജനങ്ങൾ എത്ര ഭരിച്ചു? അതുകൊണ്ട് ജനാധിപത്യം എന്ന സങ്കല്പത്തെ ഈ അതിൻ്റെ 3 ഘടകങ്ങൾക്കും തുല്യമായ ഇടം കിട്ടണം. ജനങ്ങളെ ഭരിക്കുക, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുക എന്നതിനും മുകളിൽ ജനങ്ങൾ ഭരിക്കുക എന്നുള്ളിടത്തേക്ക് എത്തണം. ആ യുക്തി നടപ്പിലായാൽ ജനാധിപത്യം വലിയൊരാശയാണ്. പക്ഷെ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യത്തെ മെജോറിറ്റേറിയനിസാക്കി മാറ്റി. ഭൂരിപക്ഷത്തിൻ്റെ ഹിതം ബാക്കിയുള്ളവരനുസരിക്കലാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭൂരിപക്ഷത്തിൻ്റെ ഹിംസാത്മകത, അന്യമതവിദ്വേഷം, അപരഹിംസ, ഇതെല്ലാം ജനാധിപത്യത്തിൻ്റെ അക്കൗണ്ടിൽ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സർക്കാർ വരുമ്പോഴും ഈ കലഹം നിലനിൽക്കുന്നത് ഭൂരിപക്ഷ ഹിതം മാത്രമല്ല ജനാധിപത്യം. അംബേദ്കർ അതിൽ പാർലമെൻറ്റിൽ പറയുന്നൊരു വാക്യം പ്രധാനമാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യത്യസ്തരായിരിക്കാനും വ്യത്യസ്തതയുടെ പേരിൽ വേട്ടയാടപ്പെടാതിരിക്കാനുമുള്ള അവകാശം വേണം എന്നാണ്. അതാണ് ജനാധിപത്യം, അല്ലാതെ ഭൂരിപക്ഷ ഹിതമല്ല. പക്ഷേ ഈ സമൂഹത്തിൽ എങ്ങും കാണാത്ത തരത്തിൽ ഒരു അസാധാരണമായൊരു ധ്രുവീകരണം എല്ലാ മേഖലകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളെടുത്ത് നോക്കിയാൽ ഈ ധ്രുവീകരണങ്ങൾക്കൊരു ലോജിക്ക് നമുക്ക് പറയാൻ പറ്റുമായിരുന്നു ഒരു 25 മുന്നേ. പക്ഷേ ഓവർ ദ ഇയേഴ്സ് ഇത് നമ്മൾ പേടിപ്പെടുത്തുന്ന വിധമാണ് ഈ ധ്രുവീകരണം നമുക്ക് സൊസൈറ്റിക്ക് പരിചിതമല്ലാത്ത രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് തോന്നിയിട്ടുണ്ട്? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ദേശീയ പ്രസ്ഥാനവും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു എന്താ പറയുക, ഒരു സംയോജനത്തിൻ്റെ യുക്തി ഉണ്ടായിരുന്നു. അതിന് ധാരാളം പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും വ്യത്യസ്ത വിഭാഗങ്ങളെ കൂട്ടിയിണക്കി ആ കൂട്ടായ്മയ്ക്ക് മുകളിൽ ഉയർന്നു വന്നൊരു ദേശീയതാ സങ്കല്പമായിരുന്നു. ആ ദേശീയതാ സങ്കല്പം ഏതാണ്ട് ദുർബലപ്പെടുകയും ഒരു മതാത്മക ദേശീയത നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ മേൽക്കൈ നേടുകയും ചെയ്തു. അപ്പോൾ ഈ മതാത്മക ദേശീയത ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മതാത്മക ദേശീയത സമൂഹത്തിൽ കൂടുതൽ വിഭജനങ്ങൾക്ക് കാരണമാകും. അപ്പോൾ അങ്ങനെയുള്ളൊരു വിഭജന യുക്തി ഇന്ന് ഉണ്ട്. കഴിഞ്ഞൊരു 10-20 ഇപ്പോൾ നമ്മുടെ ഒരു പോപ്പുലർ നാഷണലിസം എന്ന് പറയുന്നതിൻ്റെ, അതായത് ഒരു ജനകീയ ദേശീയതാ സങ്കല്പം, വ്യത്യസ്ത മതങ്ങൾ, സംസ്കാരങ്ങൾ, ഭാഷകൾ, ഇതിനെയൊക്കെ അതിവർത്തിക്കുന്ന ഒരു ആധുനിക ജനാധിപത്യത്തിൻ്റെതായൊരു ദേശീയതാ യുക്തി ഗാന്ധിയുടെ നേതൃത്വത്തിലൊക്കെ ഇന്ത്യയിൽ വികസിച്ചു വന്നിരുന്നു. അതിനെ വിഴുങ്ങുന്ന മട്ടിൽ കമ്പോളത്തിൻ്റെയും മതരാഷ്ട്രത്തിൻ്റെയും ബോധങ്ങൾ ഇന്ത്യയിൽ ശക്തമാകുന്നുണ്ട്. അത് കൂടുതൽ
വിഭജനത്തിന് വഴിവെക്കും. ഇപ്പം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകൊണ്ട് അത് കൂടുതൽ വിഭജിതമായി എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതെ അതെ, അത് അതിങ്ങനെ വൈഡനായിട്ട് എവിടെ പോയി എത്തുമെന്ന് നമുക്കറിയില്ല, പറയാൻ പറ്റില്ല. ഒരു പക്ഷേ നമ്മുടെ രാജ്യം ഒരു അമിതാധികാരത്തിലേക്കും ഫാഷിസത്തിലേക്കും എത്തിച്ചേരാനുള്ള എല്ലാ ലക്ഷണങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഡിസന്റിനുള്ള എല്ലാ സന്ദർഭങ്ങളും ഇല്ലാതാകുന്നു. പക്ഷേ സാഹിത്യം എഴുത്ത് ഒക്കെ ആയിരുന്നു ഒരു സമൂഹത്തിൻ്റെ, അതായത് പ്രത്യക്ഷത്തിൽ അങ്ങനെ അല്ലെങ്കിൽ പോലും വളരെ ഉറച്ച ഒരു അടിസ്ഥാനം സമൂഹത്തിൻ്റെ നിർമ്മിതിക്കും വികസനത്തിനുമൊക്കെ എഴുത്തും സാഹിത്യവും കാരണമായ ഒരു രാജ്യമാണ് നമ്മുടേത്. പക്ഷേ ഇപ്പോൾ മാഷ് ഈ സാഹിത്യത്തിലെ പുതിയ കൂടുതൽ റിയലിസ്റ്റിക്കായിട്ട് വരുന്നൊരു സാഹിത്യം, അല്ലെങ്കിൽ കാൽപ്പനികത ഇല്ലാതാവുന്നു, മനുഷ്യബന്ധങ്ങൾ ഈ സമൂഹ മാധ്യമങ്ങളുടെ വരവോടെ എങ്ങനെയാണ് ഈ സാഹിത്യ ലോകത്ത് അങ്ങ് ഇപ്പോൾ എഴുത്തുകാരൻ കൂടിയായി അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഞാനത് മൊത്തം നെഗറ്റീവാണെന്ന് കരുതുന്നില്ല കേട്ടോ. ഇപ്പോൾ പുതിയ സാഹിത്യത്തിന് പുതിയൊരു സമൂഹ സന്ദർഭമുണ്ട്. രണ്ട് മാറ്റങ്ങളുണ്ടായി. ഒന്ന്, നമ്മുടെ സാമൂഹിക മാധ്യമങ്ങൾ ഉയർന്നു വന്നതോടെ പരമ്പരാഗതമായ ഒരു പ്രസിദ്ധീകരണ യുക്തിയൊക്കെ അവസാനിച്ചു. പുതിയ ഭാവനയും അതിൻ്റെ പുതിയ ആവിഷ്കാര രൂപങ്ങളും കൈവന്നു. അത് ഇപ്പോൾ നമ്മൾ പരിചയിച്ചപ്പോൾ, എൻ്റെ തലമുറയൊക്കെ പരിചയിച്ച സാഹിത്യ ഭാവുകത്വത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ആ വ്യത്യാസത്തെ പക്ഷേ നമ്മൾ നിഷേധാത്മകമായി കാണേണ്ടതില്ല എന്നൊരു അഭിപ്രായമാണ് എനിക്ക് ഉള്ളത്. അത് വളരെ സൂക്ഷ്മമായ പുതിയ തലങ്ങളിലേക്ക് പുതിയ ഭാവന എത്തിച്ചേരുന്നുണ്ട് എന്നാണ് അതിനെ പിന്തുടരുന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം, ഈ എന്താ പറയുക, ഈ സാമൂഹിക മാധ്യമങ്ങളുടെ വരവിന് ഗുണകരമായി അംശമുള്ളതുപോലെ തന്നെ വളരെ ദോഷകരമായ അംശവുമുണ്ട്. അത് എല്ലാത്തിനെയും ട്രിവിയലൈസ് ചെയ്യാനുള്ള ഒരു വലിയ താല്പര്യമാണ്. ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാമൂഹിക സംവാദങ്ങൾ എന്ന് പറയുന്നതിന് പകരം മിക്കവാറും അത് തർക്കങ്ങളിലേക്കും അല്ലെങ്കിൽ ഹീനമായ ആക്ഷേപങ്ങളിലേക്കുമൊക്കെ വലിയ തോതിൽ പോയി. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സംവാദങ്ങളുടെ ഒരു ആന്തരിക ഗുണത്തെ അത് മിക്കവാറും ഇല്ലാണ്ടാക്കും. അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ട്. പക്ഷേ അത് 100% മറ്റു മാധ്യമങ്ങളും മുക്തമാണെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ പത്രങ്ങളും നമ്മുടെ ടി വി അടക്കമുള്ള സംവിധാനങ്ങളും ഒക്കെ ഇത് നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഞാനിതിനെ ഒറ്റയടിക്ക് നിഷേധാത്മകമായി കാണുന്നില്ല. പിന്നെ കാൽപ്പനികമായ പഴയ ഭാവുകത്വവും അതിൻ്റെ ഒരു ആദർശാത്മകതയും ഒക്കെ പൊതുവെ പിൻവാങ്ങി കഴിഞ്ഞിരിക്കുന്നു. അത് ചരിത്രപരമായി വന്നൊരു മാറ്റമാണ്, കാലഘട്ടത്തിൻ്റെ മാറ്റം കൂടെയാണ്. അത് നമ്മൾ നിഷേധാത്മകമായിട്ട് കാണണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഈ കേരളത്തിൻ്റെ ഒരു ഒരു പുതിയ ദിശയിലേക്കാണ് ഇന്ന് നമ്മുടെ പ്രളയത്തിന് ശേഷമുള്ള രാഷ്ട്രീയവും എല്ലാം പറയുന്നു. അങ്ങനെ പക്ഷേ സാറിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വ്യത്യസ്തമായിരിക്കുമല്ലോ തീർത്തും. അപ്പോൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അങ്ങ് വല്ലാതെ ഈ സമൂഹം എങ്ങോട്ട് പോകുന്നു എന്ന് ചിന്തിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, നെഗറ്റീവോ പോസിറ്റീവ്? അല്ല, രണ്ടുമുണ്ട്. ഒന്ന്, ഒരു സമൂഹം എന്ന നിലയ്ക്ക് ഇപ്പം ഞാൻ കാണുന്ന ഒരു കാര്യം, ഇപ്പോൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ഈ സാമൂഹ്യ വിഭജനത്തിൻ്റെ തോത് ശക്തിപ്പെട്ടു വരുന്നു. അതായത് വ്യത്യസ്ത വീക്ഷണങ്ങൾ സംവാദാത്മകമായി ഇടപെടുന്നതിന് പകരം അത്യന്ത ശത്രുതയോടെ വളരെ ഹിംസാത്മകമായിട്ട് സമൂഹം വിഭജിതമാകുന്നുണ്ട്. അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം വർഗീയതയുടെ വ്യാപനമാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതായത് ഈ വർഗീയതയുടെ ഒരു അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അന്യ വീക്ഷണങ്ങളെ ഇല്ലാണ്ടാക്കാനാണ് ശ്രമിക്കുക, സമ്മതിക്കാൻ ശ്രമിക്കില്ല. അത് എന്താ പറയുക, ഒരു ചെറിയ വാക്ക് മുതൽ വലിയ ആശയങ്ങൾ വരെ ഹിംസാത്മകതയിൽ ഉന്നിട്ടാണ് വരുന്നത്. അത് നമ്മുടെ സമൂഹത്തിൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊരു ഭിന്നാഭിപ്രായം ഉണ്ട് എന്നുള്ളത് ഒരാളെ ഇല്ലാതാക്കുന്നതിനുള്ള ന്യായമായി വളരെ കൂടുതൽ മാറി. അങ്ങനെ ഒരു ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ ശക്തിപ്പെടുന്നുണ്ട്. അതിപ്പോൾ കഴിഞ്ഞ ഓരോ ഘട്ടത്തിലുണ്ടായ സാമൂഹ്യ പ്രശ്നങ്ങൾ നോക്കിയാൽ അത് നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ ഈ പോളറൈസേഷൻ, പക്ഷേ അതേസമയം തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ കേരളത്തിലുണ്ടായ ഒരു ഗുണകരമായ കാര്യമായിട്ട് ഞാൻ കാണുന്നത് പൊതു സംവിധാനങ്ങൾ വളരെ ശക്തിപ്പെട്ടു. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, പശ്ചാത്തല സൗകര്യങ്ങൾ, ഇതെല്ലാം ശക്തിപ്പെട്ടു. പിന്നെ ക്ഷേമം, സാമൂഹിക ക്ഷേമ നടപടികൾ, അതെല്ലാം ശക്തിപ്പെട്ടു. അത് വളരെ പുതിയ ദിശയിലേക്ക്, അത് പുതിയ ദിശയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരർത്ഥത്തിൽ ലോകം മുഴുവൻ ഈ സാമൂഹിക ക്ഷേമ സംവിധാനങ്ങളെയും പൊതു സംവിധാനത്തെയും കൈയൊഴിയാണല്ലോ. അതെ അതെ, എല്ലാ രാജ്യങ്ങളും പ്രൈവറ്റൈസേഷനിലേക്കും മൂലധനത്തിൻ്റെ പിടിയിലേക്കും പോവുകയാണ്. ഇപ്പം നമ്മുടെ ഒരു സർക്കാർ സ്കൂൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു പക്ഷേ കേരളത്തിന് പുറത്ത് ഏറ്റവും സമ്പന്നർ പഠിക്കുന്ന ഒരു ഒരു സ്കൂളിനേക്കാൾ പശ്ചാത്തല സൗകര്യമുണ്ട്. നമ്മുടെ ആശുപത്രികൾ, നമ്മളുടെ റോഡുകൾ, അങ്ങനെ പശ്ചാത്തല സൗകര്യത്തിൽ നോക്കിയാൽ ചില
പല സാമൂഹ്യ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് ഇന്ത്യക്കുള്ളിൽ ഒരു സ്കാൻഡിനേവിയൻ രാജ്യമായിട്ട് കേരളം മാറുന്നു എന്നുള്ളത്. ഇപ്പൊ മോർട്ടാലിറ്റി റേറ്റ് നോക്കിയാൽ 1000-ൽ 6 അഖിലേന്ത്യ ശരാശരിയെക്കാളൊക്കെ എത്രയോ കൂടി, ഏറ്റവും വികസിത രാജ്യങ്ങളുടെ മോർട്ടാലിറ്റി റേറ്റിനേക്കാൾ കുറഞ്ഞതായിരിക്കുന്നു നമ്മുടെ മോർട്ടാലിറ്റി റേറ്റ്, അല്ലെങ്കിൽ അതിനൊപ്പമോ അതിൽ കുറഞ്ഞതായിരിക്കുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ കീഴ്ത്തട്ടിലെ ഒരു സാമൂഹിക സുരക്ഷ എന്ന് പറയുന്നതും പശ്ചാത്തല സൗകര്യങ്ങളുടെ വളർച്ച എന്നതും, അതായത് ഏറ്റവും ദരിദ്രനായ ഒരാൾക്കും അഭിമാനപൂർവ്വം ജീവിക്കാവുന്ന ഒരു അന്തരീക്ഷം ഒരുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. കുറേയൊക്കെ അത് മുന്നേറിയിട്ടുണ്ട്. അത് വളരെ ആശാവഹമായ കാര്യമാണ്. അത് ഇനി വളരെ പെട്ടെന്ന് ഒരാൾക്ക് അത് ഉപേക്ഷിക്കാനും പറ്റില്ല. കാരണം സമൂഹത്തിൽ അതിനത്ര ഇമ്പാക്ട് വന്നു, വേര് വന്നു. ഇപ്പൊ നമ്മുടെ പൊതുവിതരണ സംവിധാനം ഒക്കെ കഴിഞ്ഞ 5-10 വർഷങ്ങൾക്കിടയിൽ വളരെ ശക്തിപ്പെട്ടു. അപ്പൊ അത് നല്ലൊരു കാര്യമാണ്. അതേസമയം തന്നെ ഈ മതപരവും ജാതീയവുമായ വിഭജനങ്ങളും അതുണ്ടാക്കുന്ന ഹിംസാത്മകമായ കടന്നുകയറ്റങ്ങളും സമൂഹത്തിൽ മറുഭാഗത്തും ഉണ്ട് തന്നെ. ഇത് രണ്ടും ഒരേ സമയത്ത് ഇതിലേത് ദിശയാണ് ഭാവിയിൽ ശക്തിപ്പെടുക എന്നുള്ളതനുസരിച്ചായിരിക്കും ഒരു പക്ഷേ കേരളത്തിന്റെ ഭാവി. ഒരു ദേശീയ ഇതിലേക്ക് പോവുകയാണെങ്കിൽ ഈ കർഷക സമരം എന്തിൻ്റെങ്കിലും ആരംഭമാണോ? കർഷക സമരത്തിന് ചരിത്രപരമായ ഒരു പ്രാധാന്യം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം എടുത്താൽ 1917-18 ഘട്ടത്തിലെ ചമ്പാരൻ സത്യാഗ്രഹം മുതലാണ് ഈ ദേശീയ പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായത്. അതിനുമുമ്പ് അത് ഒറ്റതിരിഞ്ഞ വിപ്ലവകാരികളുടെ പ്രവർത്തനം, അല്ലെങ്കിൽ മേൽത്തട്ടിലെ ഈ വക്കീലന്മാർ ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ്. ഈ ചമ്പാരനിൽ കർഷകർക്ക് വിളവിന് വില കിട്ടണം എന്നുള്ള ഒരു മുദ്രാവാക്യത്തെ, ഒരാശയത്തെ ദേശീയ സ്വാതന്ത്ര്യ സമരമായിട്ട് ഘടിപ്പിക്കുകയാണ് ഗാന്ധി ചെയ്തത്. അതോടെയാണ് വാസ്തവത്തിൽ ദേശീയ പ്രസ്ഥാനം ജനകീയമായത്. അതുവരെ അതൊരു എലീറ്റ് ഫ്യൂവിൻ്റെ ആയിരുന്നു. അത് മാറി അതിൻ്റെ ഒരു 100 വർഷം പിന്നിടുന്ന സമയത്താണല്ലോ നമ്മളിപ്പോൾ ഈ കർഷക സമരത്തിൽ വന്ന് നിൽക്കുന്നത്. കർഷക സമരത്തിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ ഉണ്ടായ സമരങ്ങളൊക്കെ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ അമൂർത്തമായ ചില രാഷ്ട്രീയ പ്രശ്നങ്ങളിലാണ്. ഇപ്പോൾ പൗരത്വ പ്രശ്നമായാലും ദേശീയതയുടെ പ്രശ്നമായാലും സാധാരണ മനുഷ്യരുടെ നിത്യജീവിതത്തിലേക്ക് ബാധിക്കുന്നില്ല. ഇതിപ്പോൾ ഏതാണ്ട് ഇന്ത്യയിലെ 70% മനുഷ്യർ കൃഷിയോട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരു 80% ആളുകൾ 2 ഹെക്ടറിൽ താഴെ ഭൂമിയുള്ള നാമമാത്ര കർഷകരോ ചെറുകിട കർഷകരോ ആണ്. അവരുടെ ജീവിതാവസ്ഥയെ അടിമുടി വലയ്ക്കുന്നതാണ് ഈ പുതിയ 3 നിയമങ്ങളും. 3 പരസ്പര ബന്ധിതമായ നിയമങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനതയുടെ ഏറ്റവും കീഴ്ത്തട്ടിലുള്ള ഉൽപ്പാദക സമൂഹത്തെ വളരെ നെഗറ്റീവായി ബാധിക്കുന്ന ഒരു ഒരു കാര്യമാണ് ഇത്. അപ്പോൾ അത് തന്നെ ഏതളവിൽ അത് ഉയർന്നു വരും, ഏതളവിൽ അത് നമ്മുടെ സമൂഹത്തെ ബാധിക്കുമെന്നത് കൂടുതൽ ഗൗരവത്തോടെ നോക്കേണ്ടതുണ്ടെന്നാണ്. അതൊരു മാറ്റത്തിൻ്റെ വഴിയാകുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത്. പുതിയ ഒരു എന്താ പറയുന്ന ഒരു വിദ്യാഭ്യാസ സംസ്കാരം വരികയാണല്ലോ. ഇപ്പോൾ ശ്രീനാരായണ ഗുരു നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയൊക്കെ വന്നതിന് ശേഷം, പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് ആളുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നൊരു, പ്രത്യേകിച്ച് സാധാരണ മാതാപിതാക്കൾ, പുതിയ സിലബസുകൾ പുതിയ വിഷയങ്ങൾ വരുന്നു, പക്ഷേ അതിന് ഉപോത്പകമായിട്ട് കൊണ്ടുവരാവുന്ന അതിനൊരു ബേസില്ല, അടിസ്ഥാനമില്ല. ഇത്തരം വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ പരിഷ്കൃതമായ വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ കടന്നുവരവുകളെ അങ്ങനെയാണ് കാണുന്നത്? അല്ല, വിദ്യാഭ്യാസം മൊത്തത്തിൽ നവീകരിക്കപ്പെടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസം വളരെ കൂടുതൽ നവീകരിക്കപ്പെടേണ്ടതുണ്ട്. 2-3 കാര്യങ്ങളുണ്ട്. 1, ആ നവീകരണത്തിന് പശ്ചാത്തല സൗകര്യം ശക്തിപ്പെടുത്തണം. കോഴ്സ് കണ്ടൻറ്റ് ശക്തിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അധ്യാപകർ രക്ഷപ്പെടാവേണ്ടതുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ വലുതാകേണ്ടതുണ്ട്. പിന്നെ ഈ എന്താ പറയുക, പുതിയ വിജ്ഞാനാന്തരീക്ഷത്തോട് എൻഗേജ് ചെയ്യാനുള്ള സന്നദ്ധത നമ്മുടെ സംവിധാനങ്ങൾക്കും ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ പിന്തുടരുന്ന ഭരണ സംവിധാനങ്ങളൊക്കെ ഏറെക്കുറെ വളരെ പഴക്കം ചെന്നതും ഒരു കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ തുടർച്ചയുള്ളതുമാണ്. അപ്പം അതെന്താ അടിസ്ഥാനപരമായി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൊളോണിയൽ ഭരണത്തിൻ്റെ ഒരു അടിസ്ഥാന യുക്തി ജനങ്ങൾ ഭരണകൂടത്തിനെതിരാണെന്നുള്ളതിൽ നിന്നാണല്ലോ. അതെ, ബ്രിട്ടീഷുകാർ ഭരിക്കുന്നു, ജനങ്ങൾ എന്താ പറയുക എതിർക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ജനങ്ങളുടെ എതിർപ്പ് എന്ന് പറയുന്ന, അപ്പം ജനങ്ങൾ ശത്രുവാണ് എന്നൊരു അടിസ്ഥാന ബോധ്യത്തിൽ നിന്നാണ് ഈ പറയുന്ന എതിർപ്പ് വരുന്നത്. ഇപ്പം ഇന്നങ്ങനെയാണോ കാണേണ്ടത്? അതിൽ നിന്ന് മാറി ജനങ്ങളുടേതാണ് ഭരണകൂടം എന്ന യുക്തിയിലേക്ക് ഇതിനെത്തിക്കാൻ പറ്റണം. അതിനുള്ള ഒരു ശ്രമം ഇപ്പോഴും നമ്മുടെ സംവിധാനത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സർവകലാശാലാ സംവിധാനങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളേക്ക് വേണ്ടിയാണ് ഈ സ്ഥാപനം എന്ന ഊന്നലല്ല നിയമങ്ങൾ നിൽക്കുന്നത് പലപ്പോഴും. അത് ഞാൻ അത് നടത്തുന്നവരുടെ കുറ്റം എന്ന് പറയല്ല, നമ്മൾ കാലങ്ങളായി കെട്ടിയുണ്ടാക്കിയ സംവിധാനത്തിൽ അങ്ങനെയുണ്ട്. അപ്പോൾ അത് ഒരു ഭാഗത്ത് മാറേണ്ടതുണ്ട്. മറുഭാഗത്ത് നേരത്തെ ഞാൻ പറഞ്ഞ ഈ കോഴ്സ് കണ്ടന്റിലും മറ്റുമൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ചേർന്നാലേ ഈ സിസ്റ്റം മാറുള്ളൂ.
ഏതൊരു മനുഷ്യനിപ്പം നമ്മുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കുകയാണെങ്കിലും പലരും ഭയങ്കര മീക്കാണ്, ഡാർക്കാണ്. എവിടെയാണ് ഒരു സാധ്യത അങ്ങ് കാണുന്നത്? അല്ല, വിദ്യാഭ്യാസത്തിലാണോ അതോ? അല്ല, വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒരു സമൂഹം മെച്ചപ്പെടുന്ന ഞാൻ കരുതുന്നില്ല. കാരണം ഒരു സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ സങ്കല്പം ആ സമൂഹത്തിൻ്റെ പൊതുവായ സാമൂഹിക ജീവിതബോധമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും. ഉദാഹരണത്തിന്, എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നൊരാശയം ശക്തമാകുന്ന സമൂഹത്തിലുള്ള വിദ്യാഭ്യാസമല്ല ഈ ചിലർ വിശിഷ്ടരാണ് എന്ന് കരുതുന്ന സമൂഹത്തിനുണ്ടാവുക. അതുകൊണ്ട് വിദ്യാഭ്യാസം കൊണ്ട് ലോകത്തെ നന്നാക്കിക്കളയാനുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. വിദ്യാഭ്യാസം നല്ലതാണ്, പക്ഷേ അത് ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടനയെ അഴിച്ചു പണിയാനായിട്ട് അതുമാത്രം പോരാ. അപ്പം ഞാൻ കരുതുന്നത് ഈ പറയുന്ന നമ്മളെ വിഴുങ്ങുന്ന ഈ ഒരു എന്താ പറയുക, ഇപ്പോൾ സാമൂഹികമായ ദുരന്തങ്ങൾ, ഉദാഹരണത്തിന് ദാരിദ്ര്യത്തിൻ്റെ വ്യാപനം അല്ലെങ്കിൽ മതവർഗീയത, സാമൂഹ്യ അസമത്വങ്ങൾ, ഇതിനെതിരെയുള്ള സമരങ്ങളിൽ തന്നെയാണ് ചെറുത്തുനിൽപ്പുകളിൽ തന്നെയാണ് ഭാവിയുള്ളത്. അപ്പോൾ എല്ലാ ഘട്ടത്തിലും ഒരുപോലെ ആകണമെന്നില്ല. ഇപ്പോൾ നമ്മുടെ ഒരു കാലത്ത് ആ സമരങ്ങൾ അത്ര തീവ്രമല്ല എന്ന് തോന്നാം. പക്ഷെ അത്ര തീവ്രമല്ലെങ്കിലും അത്തരം ചെറുത്തുനിൽപ്പുകളെ നമ്മൾ ഉയർത്തിപ്പിടിക്കണം. എൻ്റെ ഒരു തോന്നൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഏതെങ്കിലും ഒരു കൂട്ടരുടെ ഉത്തരവാദിത്തമാണ് എന്ന് കരുതരുത്. ഇപ്പം നമ്മൾ ചില ആളുകൾ സംസാരിക്കുന്ന ഒന്ന് കണ്ടിട്ടുണ്ട്, ഇതെല്ലാം ഈ അനീതി അല്ലെങ്കിൽ ഇത്തരമുള്ള അത്യാചാരങ്ങൾക്കെതിരെ സമരം ചെയ്യാനുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമാണ് എന്ന് കരുതുന്നു. അങ്ങനെയല്ല, നമുക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്ത് ഇത്തരത്തിലുള്ള വലിയ ഭരണകൂട ഹിംസകൾ നടക്കുമ്പോൾ നമ്മൾ അതിനോട് മൗനം പാലിച്ചുകൂടാ. അതിനോട് മൗനം പാലിച്ച് വേറെ ആരോ രക്ഷിക്കാൻ വരുന്ന കരുതരുത്. വേറെ ആരും രക്ഷിക്കാനൊന്നുമില്ല. നമ്മൾ പുലർത്തുന്ന ചെറുത്തുനിൽപ്പുകൾ, പ്രതിരോധങ്ങൾ തന്നെയാണ് ഇതിൽ നിന്നുള്ള രക്ഷ. അത് ഇപ്പോൾ കുറേ ദുർബലമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ ഒരു തരത്തിലുള്ള വളരെ വിഭാഗീയമായൊരു ദേശീയതാ സങ്കല്പമാണ് ഇപ്പോൾ ഇന്ത്യയിലെ അടിച്ചമർത്തലിൻ്റെ ഉപകരണം. അതായത് ഭരണകൂടത്തിൻ്റെ സർവാധിപത്യത്തെ ദേശീയതയുടെയും ദേശസ്നേഹത്തിൻ്റെയും മറക്കകത്ത് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റണം. അത് ഒരുപക്ഷെ കുറച്ച് വില കൊടുക്കേണ്ടി വരും. ഇപ്പോൾ സ്വാതന്ത്ര്യ പ്രസ്ഥാനം വില കൊടുത്തതാണ്. ഇപ്പോൾ ലോകത്ത് മനുഷ്യരുടെ അവകാശങ്ങളൊന്നും വില കൊടുക്കാതെ കിട്ടിയതല്ല. അല്ല, പല മനുഷ്യരും അവരുടെ ജീവിതമൊക്കെ വില കൊടുത്തിട്ട് നേടിയെടുത്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്നദ്ധത സമൂഹത്തിനകത്ത് നിന്ന് ഉയർന്നു വരണം. ഞാനത് ആകെ കെട്ടുപോയി എന്നൊന്നും കരുതുന്ന ആളല്ല കേട്ടോ. പിന്നെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ മാധ്യമാന്തരീക്ഷം സമ്പൂർണ്ണമായി വിലക്കെടുക്കപ്പെട്ടു കഴിഞ്ഞു. അത് പണ്ട് എന്താ പറയുക, കുനിയാൻ പറഞ്ഞപ്പോൾ മുട്ടിലിഴഞ്ഞു എന്നാണ് അടിയന്തരാവസ്ഥക്കാലത്തെക്കുറിച്ച് പറഞ്ഞതെങ്കിൽ, ഇന്നിപ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ സാഷ്ടാംഗം പ്രണമിച്ച് കിടക്കുന്ന മാധ്യമങ്ങളാണ്. മിക്കവാറും മാധ്യമങ്ങൾ മൂലധന കുത്തകളുടെ പിടിയിലാണ്. അപൂർവമല്ലാത്തതാകട്ടെ, അങ്ങനെ ചെറുത്തു നിൽക്കാനൊന്നും പറ്റാത്ത സ്ഥിതിയിലായി. അതുകൊണ്ട് ഈ മാധ്യമപരമായ ഈ ഒരു സമ്പൂർണ്ണ വിധേയത്വത്തെ എങ്ങനെയാണ് നമുക്ക് ചെറുക്കാൻ പറ്റുക എന്നുള്ളത് വാസ്തവത്തിൽ ജനാധിപത്യവാദികൾ ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഉള്ളതാണെങ്കിൽ മിസ്ഇൻഫർമേഷൻ്റെ ഒരു വലിയ ലോകമാണല്ലോ ഈ വാട്സപ്പ്, സാമൂഹിക മാധ്യമങ്ങൾ, അതൊരു സാധ്യതയാണ്. പക്ഷെ അത് ഒട്ടും പോസിറ്റീവായിട്ടല്ല, വളരെ നെഗറ്റീവായിട്ടാണ്. അതായത് വിദ്വേഷ പ്രചരണത്തിനും അസഭ്യവർഷത്തിനുമൊക്കെയുള്ള, അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധതയുടെയും അതിൻ്റെ ഒരു മണ്ഡലമായിട്ടതും. അപ്പം ഞാൻ കരുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഒരു സമൂഹം അതിൻ്റെ തന്നെ ഒരു ആന്തരികമായ പ്രതിരോധ വീര്യത്തെ ഉയർത്തിയെടുക്കണം. ഇപ്പോൾ ഗാന്ധിജി ചെയ്ത ഒരു കാര്യം അതായിരുന്നല്ലോ. ബ്രിട്ടന്റെ അതിഭീമമായ സൈനിക ശക്തിക്കെതിരെ ജനങ്ങളിലുള്ള ഒരു വലിയ പ്രതിരോധ ശേഷിയെ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. അല്ലാതെ തികഞ്ഞ ഒരു ബലം അതിനെ തോൽപ്പിക്കാൻ പാകത്തിനുണ്ടാക്കിയിട്ടല്ല. അല്ല അല്ല അല്ല, വേറൊരു തരത്തിൽ ആ ബലം ജനകീയമായൊരു ഇച്ഛയെ ഉണർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ അതിനുള്ള ചെറുതും വലുതുമായ ശ്രമങ്ങൾ നമ്മൾ നടത്തണം. ആ ശ്രമങ്ങളിലൂടെ ആണ് നമുക്കിത് ചെയ്യാൻ കഴിയുക. അതിലേറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകമാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാധ്യമങ്ങൾ. നിർഭാഗ്യവശാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് തീർത്തും വിധേയമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ചെറിയ ചെറിയ സംരംഭങ്ങളിലൂടെ ഒരു ഒരു ബദൽ മാധ്യമാന്തരീക്ഷം രൂപപ്പെടുത്തുക എന്നുള്ളത് ഇന്ന് പ്രധാനമാണ്. ഒപ്പം തന്നെ ചെറിയ കൂട്ടായ്മകൾക്ക് മുതൽ ഈ പ്രതിരോധത്തിൻ്റെ വഴികൾ കണ്ടെത്തുക എന്നുള്ളത്. അല്ലാതെ ഭീമാകാരമായൊരു ശക്തിയോട് അത്ര തന്നെ ഭീമാകാരമായൊരു ബദലുണ്ടാക്കി ഏറ്റുമുട്ടൽ ഇപ്പോൾ എളുപ്പമല്ല. പക്ഷേ നമുക്ക് ചെറുത്ത് നിൽക്കാൻ കഴിയും. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ, അതിലേറ്റവും പ്രധാനം ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്, എല്ലാ മനുഷ്യർക്കും ഇതിൽ ഉത്തരവാദിത്വം ഉണ്ടെന്ന് എല്ലാവരും തിരിച്ചറിയുക. അല്ലാതെ രക്ഷകൻ എവിടെന്നോ വരാനിരിക്കുന്നില്ല. രക്ഷകൻ നമ്മൾ തന്നെ നടത്തുന്ന സമരങ്ങളാണ് രക്ഷയുടെ അടിസ്ഥാനം. വലിയൊരു താങ്ക്സ് ഉണ്ട് ഇത്രയും നേരം ഈ ലൈഫ് ടിയോട് സംവദിച്ചതിനും ഇത്രയും ഉൾക്കാഴ്ചയുള്ള വർത്തമാനം ഞങ്ങളോട് പറഞ്ഞതിനും.
സുനിൽ പി ഇടമാഷിന് ലൈഫ് നെറ്റ് ടി വിയുടെ വലിയ വലിയ ഒരു നമസ്കാരവും നന്ദിയും.